ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു ചെറിയ ടിപ്പായിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ വന്നിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ വലിയ ജീരകമാണ്. ഞാനൊരു 2 സ്പൂണോളൊക്കെ എടുത്തിട്ടുണ്ടാവും. ഇത് നമുക്ക് സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കാൻ, കരിഞ്ഞു പോവാതെ നോക്കണം. ഈ മഴക്കാലത്ത് നമുക്ക് വീട്ടിലൊക്കെ കൊതുകിൻ്റെയും ഈ ചെടിക്ക് ശല്യം അധികമാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഞാനിവിടെ തീ വെച്ച് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഹൈയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ജീരകം ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ജീരകമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇടികല്ലിലിട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ വളരെ കുറച്ചൊക്കെ ആണെങ്കിൽ മിക്സിയിൽ ചില ജാറുകളിൽ നമുക്ക് പൊടിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ വെളുത്തുള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ 1/2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടാവും. ഒരുപാടൊന്നും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ സ്മെല്ലൊക്കെ കാരണം നമുക്ക് നന്നായിട്ട് ഇത് എഫക്റ്റീവാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു കുറച്ച് മാത്രം തന്നെ മതിയാവും മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മളുടെ മിക്സ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രയും നമുക്ക് ഇതിലെടുക്കാവുന്നതാണ്. ഇപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണിത്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു സ്മെല്ല് ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന കൊതുക് ഈച്ചൊക്കെ തന്നെ പോകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണയാണ്. അപ്പോൾ നമ്മൾ നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിനി നല്ലെണ്ണ കയ്യിലില്ല എങ്കിൽ വെളിച്ചെണ്ണയും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേ ഞാനിവിടെ ഇത് എണ്ണയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു തിരി ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഈ എണ്ണയിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് ഇങ്ങനെ ഒരു ഭാഗം പൊന്തി നിൽക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഒന്ന് കത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൊതുക് ശല്യം എവിടെയാണോ അധികം തോന്നുന്നത് അവിടെ നിങ്ങൾ ഒന്ന് കത്തിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകും. അപ്പോൾ ഇതേ ഞാനിവിടെ നമ്മളുടെ തീ കത്തിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.